വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നാട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമാധാനം കൈവരിക്കാൻ കഴിയൂ. കേരളത്തിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എൽ ഡി എഫ് സ്വീകരിച്ചു പോകുമ്പോൾ കോൺഗ്രസിനോ യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചു പോകാൻ കഴിയുന്നുണ്ടോ? ഒരു നേതാവ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി ഗോൾവാൾക്കറുടെ മുന്നിൽ വണങ്ങി നിൽക്കുന്ന കാഴ്ച കേരളം കണ്ടു. എന്താണ് നൽകുന്ന സന്ദേശം? അതേസമയം മറ്റൊരു നേതാവ് ആർ എസ് എസിന്റെ ശാഖക്ക് സംരക്ഷണം ഒരുക്കാൻ കോൺഗ്രസ് വളണ്ടിയർമാരെ അയച്ചയാളാണ് ഞാൻ. അങ്ങനെ ആർ എസ് എസ് ശാഖക്ക് സംരക്ഷണമൊരുക്കുന്നതിന് നേതൃത്വം കൊടുത്തതാണ് എന്ന് പരസ്യമായി അവകാശപ്പെടുന്നു. ഇവിടെ നാല് വോട്ടിനു വേണ്ടി പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള അവസരവാദ നിലപാട് സ്വീകരിച്ച ചരിത്രം എല്ലാം കേരളത്തിന്റെ മുന്നിലുള്ളതാണ്. ഇപ്പൊ മാത്രമല്ല, പണ്ട് മുതൽക്കേ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുണ്ട്. ആ നിലപാട് നമ്മുടെ നാടിനെ നല്ലതുപോലെ തിരിച്ചറിയാൻ കഴിഞ്ഞതാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നിലത്തെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 87,000 വോട്ട് കാണാനില്ല. 87,000 വോട്ടിന്റെ കുറവ് സംഭവിക്കുന്നു. എൽ ഡി എഫ് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിലും 16,000 വോട്ട് അതിന് മുന്നിലത്തെ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാളും കൂടുതൽ നേടുന്ന അവസ്ഥയുണ്ടാകുന്നു. എല്ലാവരുടെയും കൺമുന്നിലുള്ള ഒരു കാഴ്ചയല്ലേ അത്? ആർക്കും മറച്ചു വെക്കാൻ കഴിയുന്ന കണക്കല്ലോ. ആ കണക്ക് വെളിവാക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് ചോരുകയും അത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ. ഇവിടെ ഞാൻ തീരുമാനിച്ചാൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇതല്ലേ അവസ്ഥ? വേറൊരു വർഗീയ ശക്തിയാണ് ന്യൂനപക്ഷ വർഗീയത. ന്യൂനപക്ഷ വർഗീയതയെ കേരളത്തിൽ പ്രതിനിധീകരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ്, മറ്റൊന്ന് എസ് ഡി പി ഐ ആണ്. എന്താണ് ആ വർഗീയതയോടും ആ വർഗീയ ശക്തികളോടുമുള്ള സമീപനം? എൽ ഡി എഫിനെ നോക്കൂ, ഒരു വിട്ടുവീഴ്ചയുമില്ല, ഒരു വർഗീയതയോടുമില്ല, എല്ലാ വർഗീയതയോടും ഒരേ സമീപനം, വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. എന്നാൽ യു ഡി എഫോ? എന്താണ് യു ഡി എഫിന്റെ അവസ്ഥ? തൽക്കാലം വോട്ട് പോരട്ടെ, അതിനെ ജമാഅത്തെ ഇസ്ലാമിയെ പീഡിപ്പിക്കുന്നു, എസ് ഡി പി യെ പീഡിപ്പിക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു. ഇവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് വോട്ട് സമ്പാദിക്കാനുള്ള ശ്രമം നടത്തുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ടാണ് പ്രധാനം,
എന്ന് കണ്ടുകൊണ്ട് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് എവിടെയാണ് എത്തിച്ചേരുക, എവിടെയെത്തും എന്നത് അവർ തന്നെ പരിശോധിക്കണം. കുറ്റബോധം കൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കുന്നത്. കേരളത്തിലെ സി പി എമ്മിനെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയ ആളാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹവും സംഘപരിവാറും തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിന്റെ എസ് എൻ സി ലാളിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാനും അദ്ദേഹത്തിനും കുടുംബത്തിനും എതിരായി ഉണ്ടായിരിക്കുന്ന കേസുകളിൽ നിന്ന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മരവിപ്പിക്കുന്നതിനും വേണ്ടി സംഘപരിവാറുമായി അദ്ദേഹം നടത്തിയ ഗൂഢാലോചനകളാണ് കേരളത്തിലെ സി പി എമ്മിനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. ഈ മുഖ്യമന്ത്രിയാണ് രണ്ടാമത് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഒന്നാം നമ്പർ കയറും കാറ് മാറി തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ വന്ന് കേരളത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് ഈ പിണറായി വിജയനാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് കോൺഗ്രസ് ലീഗും വർഗീയതയുമായി സമരസപ്പെട്ടുവെന്ന്. അദ്ദേഹമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ ആർ എസ് എസ് നേതാക്കളെ കാണാൻ ദൂതനായി വിട്ടത്. ദൂതനായി, മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ഹൊസബലയെയും റാം മാധവനെയും അജിത് കുമാർ കണ്ടത്. ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി, പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം അജിത് കുമാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിങ്ങൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം ഇപ്പോ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം പറയുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയല്ലേ വടകരയിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കി സംഘപരിവാറിനെ പോലെ ആളുകളെ ഭിന്നിപ്പിച്ചത്. ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നു ഞാൻ മലപ്പുറത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മലപ്പുറത്തിനെ കുറിച്ചല്ല, കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി സെപ്റ്റംബർ 13 ഡൽഹിയിലെ നാഷണൽ മീഡിയയുടെ ഇടയിൽ കേരളത്തിന് അപമാനകരമായ വാർത്ത കൊടുത്തത്? അതേ കാര്യം തന്നെ 21 മുഖ്യമന്ത്രി എന്തിനാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്? ഇവിടെ ഒരു ഇന്റർവ്യൂ കൊടുക്കാത്ത പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്ത് ഇതേ കാര്യം തന്നെ പറഞ്ഞില്ലേ? അത് സംഘപരിവാർ നറേറ്റീവാണ്. സംഘപരിവാർ നറേറ്റീവ് ആവർത്തിച്ച് അവരെ സന്തോഷിപ്പിച്ച് അവരെ സുഖിപ്പിച്ച് ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ശ്രമമാണ് കേരളത്തിലെ സി പി എമ്മിനെ ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. ആ കുറ്റബോധത്തിൽ നിന്നാണ് ഈ വർഗീയത ഞങ്ങളുടെ പേരെ ചാരാൻ വേണ്ടി നോക്കുന്നത്. ഞങ്ങൾ അവരുമായി ദേശീയ തലത്തിൽ ഏറ്റുമുട്ടുന്ന പ്രസ്ഥാനമാണ്, സംസ്ഥാന തലത്തിൽ ഏറ്റുമുട്ടുന്ന പ്രസ്ഥാനമാണ്. ഒരു തരത്തിലും വർഗീയതയുമായി കോംപ്രമൈസ് ചെയ്യില്ല. ഇപ്പോ പിണറായി പറയാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമി ന്യൂനപക്ഷ വർഗീയതയാണ്. 3 പതിറ്റാണ്ട് കാലം ജമാഅത്ത് ഇസ്ലാമിയെ തോളിൽ വെച്ചുകൊണ്ട് നടന്ന പാർട്ടിയല്ലേ സി പി എം, അതിന്റെ നേതാവല്ലേ പിണറായി വിജയൻ. ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയി അവരുടെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ള പിണറായി വിജയൻ ഇപ്പോ വന്നിട്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി വിരുദ്ധത പറയുന്നതൊക്കെ വെറും തട്ടിപ്പാണ്. ആർ എസ് എസ് പിന്തുണയോടുകൂടി എം എൽ എ ആളാണ് പിണറായി വിജയൻ. ആർ എസ് എസിന്റെ സ്റ്റേജ് പങ്കിട്ടിട്ടുള്ള ആളാണ്. വർഗീയതയുമായി പൂർണ്ണമായി സന്ധി ചെയ്തിരിക്കുകയാണ്.